മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ദുഃഖേഷു അനുദ്വിഗ്നമന, സുഖേഷു വിഘതസ്പൃഹ. വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, സംസ്കാരത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം, വേദനകളുണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം. നമ്മൾ പറയുന്ന രീതിയിൽ വിജയിക്കാൻ സാധിച്ചു എന്ന് വരില്ല, ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. മൊത്തത്തിൽ ജീവിതത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാവാൻ സാധ്യത ധാരാളമുണ്ട് എല്ലാവർക്കും. ജീവിതത്തിൽ സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന വേളയിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലും ഈക്വലി ആപ്ലിക്കബിളാണ്. ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരും, ദുഃഖം പോകും, അവിടെ നമ്മൾ തളരാതെ, തകരാതെ, വരളാതെ വളരാൻ ശ്രമിക്കണം. ശ്രമിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയതേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തത് പറയാറില്ല. ദുഃഖം, അതിനാരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. ചിലപ്പോൾ തമാശന് ഞാൻ പറയാറുണ്ട്, ടി വിയിലെ ചില സീരിയൽ, പരസ്പരം, ചന്ദനമഴ, കറുത്തമൊത്ത്, അതിന് ആരംഭമേ ഉള്ളൂ, അവസാനമില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിലെ ദുഃഖേഷു അനുദ്വിഗ്നമന. നമ്മുടെ വീട്ടിലാരെങ്കിലും മരിച്ചാൽ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മരണത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ദുഃഖം തോന്നും. മരിക്കുമ്പോൾ അഗാധ ദുഃഖം തോന്നും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചിതയിൽ വെച്ച് കത്തിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദുഃഖത്തിൽ നിന്ന് നോർമലിലേക്ക് വരും. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. കുറേയൊക്കെ എക്സെപ്ഷണലി ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ ഉണ്ടാവാം. ഇപ്പം ദുഃഖം വരുമ്പോൾ തളരാതിരിക്കുക. അത് മനസ്സിന് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടാക്കാം. ദുഃഖം എല്ലാവർക്കും ഉള്ളതാണ് എന്ന ബോധം ഉണ്ടാവാം. ദുഃഖത്തിന് ആരംഭം ഉണ്ടെങ്കിൽ അവസാനം ഉണ്ടെന്ന് വിചാരിക്കാം. ഏത് തരത്തിലുള്ള ദുഃഖം ആർക്കൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ദുഃഖമല്ല. ഒരേ ദുഃഖം എല്ലാവർക്കും വരികയില്ല. പലതരത്തിലുള്ള ദുഃഖം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള നെഗറ്റീവുകൾ, പലതരത്തിലുള്ള പ്രോബ്ലങ്ങളാണ് ഓരോരുത്തരുടെ ദുഃഖത്തിന് കാരണമാവുന്നത്. സുഖേഷു വിഘതസ്പൃഹ. സുഖം അഥവാ സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാതിരിക്കുക. കാരണം എങ്ങനെയാണോ ദുഃഖം ടെമ്പററി ആയിട്ട് നിലനിൽക്കുന്നത്, അതുപോലെ സുഖവും ടെമ്പററിയാണ്, അല്ലെങ്കിൽ സന്തോഷവും ടെമ്പററിയാണ്. ആ സന്തോഷത്തിന് ആരംഭം ഉണ്ടെങ്കിൽ ആ സന്തോഷത്തിന് അവസാനമുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ദുഃഖേഷു അനുദ്വിഗ്നമന, സുഖേഷു വിഗതസ്പൃഹ. സന്തോഷം വരുമ്പോൾ സന്തോഷത്തിന് അവസാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവില്ല. എത്ര വലിയവന് നെഗറ്റീവുകളുണ്ട്. ഇന്നത്തെ പത്രത്തിൽ മോഹൻലാലിനെതിരെ കുറേ ഇടതുപക്ഷ കലാകാരന്മാർ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. തിളങ്ങി വിളങ്ങുന്ന ലാൽ സലാം പരിപാടികളൊക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ്, ഒത്തിരി അധികം വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. യേശുദാസിനെതിരെ ഇപ്പോഴും ആരൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എത്ര വലിയവനായാലും ശരി, ധാരാളം നെഗറ്റീവുകൾ ജീവിതത്തിൽ ഉണ്ടാവും. എത്ര ചെറിയവന് വലിയ സന്തോഷവും വലിയ എക്സൈറ്റഡായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുകയില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഭഗവത്ഗീത നമ്മളെ ഉപദേശിക്കുന്നു, ദുഃഖം വരുമ്പോൾ തളരരുത് എന്നല്ല, പരിധിക്കപ്പുറം തളരരുത്, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കരുത് എന്നല്ല, പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവരുത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.